ജയത്തേക്കുന്നടാ. എവനൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നോ? സാറേ ഞാൻ തുറക്കാം സാറേ. താൻ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നോ? തന്നെ ഞാൻ ഒരു സമയത്ത് ഈ ഗേറ്റിന്റെ അവിടെ കാണാറില്ലല്ലോ. ഞങ്ങൾക്ക് ഇറങ്ങി തുറക്കാനാണെങ്കിലേ പിന്നെ തന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇവിടെ. സാർ ഞാൻ ആര്യമാടം പറഞ്ഞിട്ട് സാറിന്റെ വീട്ടിലോട്ട് പച്ചക്കറി മേടിക്കാൻ പോയതാ. തനിക്ക് ശമ്പളം തരുന്നതേ പച്ചക്കറി വാങ്ങിക്കൊടുക്കാൻ മാത്രമല്ല, ഇവിടെ ഗേറ്റ് തുറക്കാനും സെക്യൂരിറ്റി പണി ചെയ്യാനും കൂടാ. ഇനി ഒരിക്കൽ കൂടെ ഞാൻ വരുമ്പോ തന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യം ഞാൻ അസോസിയേഷൻ മീറ്റിംഗ് പറഞ്ഞോളാം. മാറോ. സാറേ ജോലി വാങ്ങിച്ചു തരുമ്പോൾ ആദ്യത്തെ മാസത്തെ ശമ്പളം പിടിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ എല്ലാ മാസവും ശമ്പളത്തിൻ്റെ പകുതി നിങ്ങൾ ഏജൻസിക്കാർക്ക് തരണമെന്ന് പറഞ്ഞാൽ അതെങ്ങനാ സാറേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? വാച്ച്മാൻ തന്നെ എത്ര നേരമായിട്ട് വിളിക്കുവാ, തനിക്ക് എന്ത് ചെവിയാട്ടൂടെ? അയ്യോ കേട്ടില്ല മാഡം, എന്തു പറ്റി? എത്ര നാളായി തന്നോട് പറയുന്ന വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ, എന്നിട്ട് ഇതുവരെ താനത് ചെയ്തോ? ഞാൻ ആ പ്ലംബർ പയ്യനോട് പറഞ്ഞതാ, അവൻ വന്നില്ല. ഓ പ്ലംബർ പയ്യൻ വന്നാലേ അത് ചെയ്യൂ, അല്ല തനിക്ക് ചെയ്യാൻ വയ്യ. മാഡം ഞാനത് ചെയ്താൽ ശരിയാവൂല, മാത്രമല്ല അത്രയും വലിയ ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും ആവും. അത്രയും നേരം എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ മാഡത്തിന് അറിയാമല്ലോ, ആകെ പ്രശ്നമാവും. എനിക്ക് വേറൊന്നും കേൾക്കണ്ട, ഇതിനെല്ലാം കൂടെ ചേർത്താ തനിക്ക് മാസം തോറും എണ്ണി തരണത്, അതുകൊണ്ട് മര്യാദക്ക് ഇന്ന് തന്നെ അത് ചെയ്യാൻ നോക്ക്, കേട്ടല്ല. ബോളിംഗ് എടുത്താ ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയി, താൻ പോയി എടുത്തിട്ട് വാ. മോട്ടർ ഓർക്കാവണ്ട, നീ ഒന്ന് പോയി നോക്ക്. നാളെ എനിക്കൊരു ലോങ് പോവാനുള്ള വണ്ടി ഒന്ന് കഴിയട്ടേ. വിനോദേട്ടാ. എന്താ മോളെ? ചേട്ടാ ഈ ലിസ്റ്റിലുള്ള സാധനം ഒന്ന് വാങ്ങിച്ചുകൊണ്ടുവരും. പിന്നെ അന്നത്തെ പോലെ ഷാമ്പു മാറരുത്, മെഡിമിക്സ് ടോട്ടൽ കെയർ ഷാമ്പു തന്നെ വേണം. ശരി. വാച്ച്മാൻ ഇയാൾ എവിടെ പോയി കിടക്കുന്നു? നിനക്കൊക്കെ സുഖമായിട്ട് ഉറങ്ങാനാടാ 10,000 മാസം തരുന്നേ. സാറേ ഇന്നലെ ഫുൾ ഷിഫ്റ്റ് ആയിരുന്നു, പിന്നെ കുറെ പണികളും ഉണ്ടായിരുന്നു, അറിയാതെ കണ്ണടഞ്ഞു പോയതാ. അതുകൊണ്ട് നീ പണി ചെയ്യാനടാ വന്നത്? ഇവിടെ ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ആയി എന്റെ അടുത്ത് തന്നെ ഡയലോഗ് അടിക്കുന്ന. അതിനും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. മര്യാദക്കാണെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിലേ നിന്നെ മാറ്റി വേറെ തന്നെ എനിക്കധികം സമയമൊന്നും വേണ്ട. ഒരു പട്ടിയെ വാങ്ങി കെട്ടിയിട്ടാലേ അത് അവിടെ കിടന്ന് കുറയ്ക്കത്തേ ഉള്ളൂ. നീ പക്ഷേ ഈ ഫ്ലാറ്റ് മുഴുവൻ ഓടി കിടന്ന് കുറയ്ക്കണം. ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്റെ മുമ്പിൽ ഒന്ന് കുറച്ചോളണം, മനസ്സിലാടാ? വാച്ച്മാൻ താൻ എവിടെ പോയി കിടക്കായിരുന്നല്ലോ, ഒരു സമയത്ത് ഗേറ്റിലും കാണൂല. അത് മോനെ മോട്ടർ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നോക്കാൻ പോയതാ. മോനോ? താനെന്താ, എന്റെ അച്ഛനെ മാത്രം സാറെന്ന് വിളിക്കുള്ളൂ, എന്നെ വിളിക്കില്ലേ? വിളിക്കടോ, വിളിക്കാൻ. സാർ ഇനി എപ്പോഴും ഇങ്ങനെ വിളിച്ചോണം, കേട്ടല്ലോ. അവനെ തന്നെ വിളിച്ചത്, ഏവന്റെ വണ്ടിയാണോ ഇത്? അത് കൊറിയർ കൊണ്ടുവന്ന പയ്യന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു സാർ. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ആരുടെ പാർക്കിങ്ങിൽ ഏവൻ കൊണ്ട് വണ്ടി വെച്ചാലും എനിക്കൊരു പുല്ലുമില്ല. പക്ഷെ എന്റെ അച്ഛന്റെ, അതായത് ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ കാറിന്റെ ഫ്രണ്ടിൽ ഒഴുത്തനെ വണ്ടി കൊണ്ട് വയ്ക്കണ്ട, മനസ്സിലായോ?
അന്ന് വന്ന ആ ഫ്ലാറ്റുകാരുടെ സ്വഭാവം തീരെ സഹിക്കാൻ പറ്റുന്നില്ലടി. എന്ത് ചെയ്യാനാ, നമ്മുടെയൊക്കെ ഗതികേട്. അയ്യേ, അതിന് നീ എന്താ ഞാൻ കരയുന്നത്? കഞ്ഞി കുടിച്ചേ. ഇതൊക്കെ കരയാൻ നിന്നാലേ പിന്നെ അതിനെ നേരം കാണും. ഹലോ സാറേ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലേ നാളെ ഭാര്യ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകണമായിരുന്നു. അപ്പൊ ലീവിന്റെ കാര്യം ആ ബെസ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റിലുള്ള ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടു. പകരം ഒരാളെ കിട്ടുന്നവരെ താൻ തന്നെ നൈറ്റും കൂടി ചെയ്യണം. അത് പറയാൻ ഞാൻ വിളിച്ച സാറേ. സാറിന് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനാണെ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത സാറേ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ സാറേ? അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താ അവരെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാൻ നോക്ക്. സാർ, എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കും സാർ, പ്ലീസ്. ഡോ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. താൻ ഇനി വന്നില്ലേ ഞാൻ വേറെ ആളെ വെച്ചോളാം. താനേ തൻ്റെ ഭാര്യയും കെട്ടിപ്പിടിച്ച് വീടിയിരുന്നോ? സാർ, ഹലോ ഹലോ ില്ലേ, ഞാൻ സെറ്റ് ചെയ്യാം. പോയി രണ്ടു പേര് കിങ്സ് വെച്ചിട്ട് ഈ നേരത്ത് പോയാ എനിക്ക് തെറി കേൾക്കും. ആരും ഒന്നും പറയാനൊന്നുമില്ല. ചോദിക്കണമെങ്കിൽ എന്റെ പേര് പറഞ്ഞാൽ മതി സാറേ. എന്നാൽ പോയി വാങ്ങിച്ചിട്ടോ, ബാക്കി താൻ വെച്ചോ. ആ ഹലോ സാറേ, ഞാൻ എത്തി. നിങ്ങൾ എവിടാ? ആ ഞാൻ ഇവിടെ ടെറസ് ഉണ്ട് സാറേ. ഇവിടെ ലിഫ്റ്റ് കംപ്ലൈന്റാ. അതുകൊണ്ട് ഞാൻ താട്ടിറങ്ങിയോ. രണ്ട് പാക്കറ്റ് സിഗരറ്റ് വാങ്ങിയ നിനക്ക് എത്ര സമയം വേണോ സാറേ? ഇതൊക്കെ ആരെങ്കിലും കണ്ടാ എന്റെ പണി പോവും. ആരും ഒന്നും കാണാൻ പോണില്ല. ഇനി താനായിട്ടൊന്ന് പറയായിരുന്ന സാറേ. ഇതൊന്നും ഇവിടെ പറ്റൂല. പറ്റൂലെന്ന് പറയാൻ നീ ആടാ. ഞാൻ തന്നെ ഓർമ്മ ഒഴിച്ചു കൊടു. എനിക്ക് വേണ്ട പ്ലീസ്. നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് പോണം. നിനക്ക് വേണമെങ്കിൽ എടുത്തു പോകുന്നത്, ഇല്ലെങ്കിൽ സ്ഥലം വിട്. വെറുതെ എൻ്റെ മൂഡ് വിളഞ്ഞോണ്ടല്ലോ സാറേ. നിങ്ങൾക്ക് ഇവിടെ കിടന്ന് വല്ല ബഹളം വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത് സാർ, പ്ലീസ്.
താങ്ക്സ് ചേട്ടാ. താങ്ക്സ് സാർ. പിടിച്ചെണ്ണം പൊട്ടിക്കാളോ ഇനി? ഒരു കള്ളൻ കയറി പോലും അറിയാം, നീ എന്തെടുക്കാ? ഞാൻ അന്നേ പറഞ്ഞത് അവനെയൊക്കെ വെച്ചോണ്ടിരിക്കരുതെന്ന്. ഇത് അവന്മാരെ നമ്മളെ ഒത്തിളയായിരിക്കും. പിടിച്ച് പോലീസ് ചെയ്യാച്ച വേണ്ട, ഞാൻ എന്റെ പുറം നടക്കാനൊന്നും പറയാ. ഇവനെ പോലെ ഒരു ഗുണമില്ലാത്ത നമ്മൾ ചുമക്കുന്നതിനാ. നീ ഇപ്പൊ തന്നെ ഏജൻസി വിളിച്ച് പറയും. സാറേ ഇറങ്ങി പോടാ. സെക്യൂരിറ്റി പണി എന്ന് വെച്ചാൽ ഒരു വില പോലും ഇല്ലാത്ത പണിയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പണി ചെയ്യുമ്പോൾ ഒരു വില പോലും ഇല്ല, ഒരു പട്ടിയുടെ വില പോലും അവർ നമുക്ക് തരത്തില്ല. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വെറും തറയായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നതും ഒരു വിലയും കൽപ്പിക്കാതെ. നമ്മുടെ പ്രായം പോലും നോക്കാതെ നമ്മുടെ അടുത്ത് മോശമായ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട്. ഈ ജോലി ചെയ്യണമെങ്കിൽ വളരെ നികൃഷ്ടമായ രീതിയിലാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ കാണുന്നത്. കാരണം എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയുണ്ട്. പല സെക്യൂരിറ്റി സ്റ്റാഫുകളും പലരുടെയും തല്ലുകൊള്ളുന്നുണ്ട്. എന്നോട് മോശമായിട്ട് തട്ടിക്കേറുകയും പിന്നെ ചുവരിൽ ചേർത്ത് അടിക്കാനൊക്കെ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരാൾ എന്നെ അടിക്കാൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഒരു നമ്മളെ ഏജൻസിനെ വിളിച്ചറിയിക്കും. സെക്യൂരിറ്റീസിനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളതാണ് വരുന്നവരാരും ആ രീതിയിലല്ല കാണുന്നത്. ആ സെക്യൂരിറ്റി അല്ലേ എന്നുള്ള ഒരു തോന്നലുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പുച്ഛിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി പണിക്കണം, പണി വേറെ ജോലിയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ചോദിക്കും. സെക്യൂരിറ്റിക്കാരൻ എന്ന് പറഞ്ഞ നിസ്സാരമായ ഒരു കാര്യം വന്നാൽ ആ സെക്കൻഡിൽ അവന് കളയുകയാണ്. ഇപ്പം നാളെ രാവിലെ അവർ പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി പോയി. വളരെ താഴ്ന്നൊരു ജോലി ചെയ്യുന്നവരല്ലേ അവൻ നമുക്കാര് എന്നുള്ള ഒരു രീതിയിൽ കൂടെ ഉള്ള പെരുമാറുന്ന ചില ആൾക്കാരുണ്ട്. അത് ഈ സെക്യൂരിറ്റി ജീവനക്കാരും മനുഷ്യരാണെന്നുള്ള ചിന്താഗതി അവർക്കില്ല. നമുക്ക് കടം വാങ്ങി കൂടെ കാപ്പുടിക്കേണ്ട സ്ഥിതിയാണ് ആ ശമ്പളമാണ് ഉള്ളത്. കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളത്തിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് തരൂ. പിന്നെ വേറെ ഒരു ആനുകൂല്യം തരുന്നില്ല. പി എഫ് വരുന്നില്ല, ESI വരുന്നില്ല. ഏറെ പകുതിയാണ് നമുക്ക് തരുന്നത്. പകുതിയോലും തരാത്ത ഏജൻസിയും. രണ്ടാമത് ഒരു ആനുകൂല്യങ്ങളും സെക്യൂരിറ്റി ജീവനക്കാർക്കില്ല. ഒരു ജോലിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ 12 മണിക്കൂറും 24 മണിക്കൂറും വരെ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ഈ തൊഴിലുമായിട്ട് ജീവിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഒന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് മാറിക്കുന്നാൽ നമ്മളപ്പുറത്തുള്ള ഭാഗങ്ങൾ ജീവിച്ചു പോകും. എനിക്കതേ പറയാനുള്ളൂ. ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. നമ്മുടെ വീടിനും ഫ്ളാറ്റിനും സ്ഥാപനങ്ങൾക്കും ഒക്കെ കാവലിരിക്കുന്ന ഇവരോട് മാനുഷിക പരിഗണന പോലും ഇല്ലാതെ അടിമകളെപ്പോലെയാണ് പലരും പെരുമാറുന്നത്. അവരുടെ ഉള്ളുനേറി പറയുന്ന ഈ വാക്കുകൾ കേട്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് മാറുക. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്ക് ഈ പാപങ്ങളുടെ മുകളിൽ കാണിക്കാതിരിക്കുക. അവരും മനുഷ്യരാണ്. ജീവിക്കാൻ വേണ്ടി പലരും പട്ടിണി മാറ്റാൻ വേണ്ടി ഈ തൊഴിൽ തിരഞ്ഞെടുത്തവരാണ്. അവരെ നിങ്ങൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. സെക്യൂരിറ്റി ജീവനക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. സെക്യൂരിറ്റി ജീവനക്കാരോട് മോശമായി പെരുമാറുന്ന ഈ സമൂഹത്തിൻ്റെ ചിന്താഗതി ഇനിയെങ്കിലും മാറാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ റോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ റോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ റോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ റോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ല മിനിമൈസസ് ഹെയർ ഫോൾ, ഫൈറ്റ്സ് ഡാൻഡ്രഫ്, കണ്ടീഷൻസ് ഹെയർ. Medimix Total Care Shampoo. Total എന്നാൽ എല്ലാം.